channel Mashi Thandu. If you like our channel, please like, share, subscribe and don't forget to comment. Now let's start our USS class. USS Ganitha class ilekku ella kuttikalkkum swagatham. Ganitha shastraparamaya bandhangal, alavukal, ghadanakal. ഇവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ടതും ബൃഹത്തവുമായ ഒരു ഗണിതശാസ്ത്ര ശാഖയാണ് ബീജഗണിതം. ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റായ മാറുന്ന സംഖ്യകളും മാറാത്ത ബന്ധങ്ങളും എന്ന പാഠഭാഗത്തിലെ യു എസ് എസ് ചോദ്യങ്ങൾ പരിചയപ്പെടുകയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യുന്നത്. അക്ഷരഗണിതം ആശയങ്ങൾ അക്ഷരങ്ങൾ ഉപയോഗിച്ച് പരിചയപ്പെടുന്നു. അതുപോലെ തന്നെ ബീജഗണിതത്തിൻ്റെ ഉയർന്ന തലത്തിൽ പ്രായോഗിക പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ബീജഗണിതം ഉപയോഗിക്കുന്നു. സംഖ്യാക്രിയകളുടെ അടിസ്ഥാനത്തിൽ പൊതുതത്വങ്ങൾ രൂപീകരിക്കുന്നു. ഇത്തരം ആശയങ്ങളാണ് ഈ പാഠഭാഗത്തിലൂടെ കുട്ടികൾ സ്വായത്തമാക്കുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്തിലെ യു എസ് എസ് ചോദ്യങ്ങൾ, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള യു എസ് എസ് ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെല്ലാ കുട്ടികളും ക്ലാസ് കാണണം, അതുപോലെ തന്നെ ചോദ്യങ്ങൾ മനസ്സിലാക്കണം. ക്ലാസ് കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഒന്നാമത്തെ ചോദ്യം, ഒരു സംഖ്യയും മറ്റൊരു സംഖ്യയുടെ പകുതിയും കൂട്ടിയതിൻ്റെ ബീജഗണിത രൂപം ഏത്? ഓപ്ഷൻ എ 1/2xy, ഓപ്ഷൻ ബി 2x/2, ഓപ്ഷൻ സി x+1/2y, ഓപ്ഷൻ ഡി xy/2. ഒരു സംഖ്യയും മറ്റൊരു സംഖ്യയുടെ പകുതിയും കൂട്ടിയതിൻ്റെ ബീജഗണിത രൂപമാണ് കണ്ടത്. സംഖ്യ എക്സ് എന്ന് കരുതാം. സംഖ്യ എക്സ് ആയാൽ സംഖ്യയും മറ്റൊരു സംഖ്യയുടെ പകുതിയും, ഒരു സംഖ്യ എക്സ് മറ്റൊരു സംഖ്യ വൈ, ഒരു സംഖ്യ എക്സ് ആയാൽ മറ്റൊരു സംഖ്യ വൈ ആണെങ്കിൽ, വൈയുമാണ്, ഒരു സംഖ്യ എക്സ് മറ്റൊരു സംഖ്യ വൈയുമാണ് എങ്കിൽ സംഖ്യയും മറ്റൊരു സംഖ്യയുടെ പകുതിയും എന്തായിരിക്കും? സംഖ്യ എക്സ് ആണെങ്കിൽ അതിൻ്റെ തുകയും കൂട്ടിയതാണ് അല്ലേ. എക്സിൻ്റെയും മറ്റൊരു സംഖ്യയുടെ പകുതി എന്ന് പറഞ്ഞാൽ ഹാഫ് വൈ. ഇതാണ് ഈ ആശയം വരുന്ന ബീജഗണിത രൂപം. എക്സ് പ്ലസ് 1/2y, ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി രണ്ടാമത്തെ ചോദ്യം, 2m = 64 ആയാൽ എം എത്ര? 2m = 64, 2m = 64 ആണെങ്കിൽ m = 64 × 2 = 32 ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. 2m = 64 ആയാൽ എം എത്ര? ഓപ്ഷൻ എ 30 ഉണ്ട്, ഓപ്ഷൻ ബി 32, ഓപ്ഷൻ സി 128, ഓപ്ഷൻ ഡി 66. ആൻസർ കണ്ടെത്തിയത് 2m = 64, m = 64 × 2. ഇവിടെ ഗുണിക്കാനുള്ള എം 2 സമചിഹ്നത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കാനാകുന്നു. അപ്പോൾ 64 × 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആൻസർ 32 എന്ന് ലഭിക്കും. അപ്പോൾ ഓപ്ഷൻ ബി 32 ആണ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഒരു സംഖ്യയുടെ പകുതിയെ സൂചിപ്പിക്കുന്ന ബീജഗണിത രൂപമേത്? ഓപ്ഷൻ എ ഹാഫ് എക്സ് 1/2x, ഓപ്ഷൻ ബി 2x/2, ഓപ്ഷൻ സി 2x, ഓപ്ഷൻ ഡി x+y/2. ഏതാണിതിൽ ഒരു സംഖ്യയുടെ പകുതിയെ സൂചിപ്പിക്കുന്ന ബീജഗണിത രൂപം? നമുക്ക് നേരത്തെ പോലെ സംഖ്യ എക്സ് ആണെന്ന് കരുതാം. സംഖ്യ എക്സ് ആണെങ്കിൽ സംഖ്യയുടെ പകുതി എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ് അല്ലേ. പകുതി എന്ന് പറഞ്ഞാൽ 1/2. സംഖ്യ എക്സ് ആണെങ്കിൽ ഉത്തരം 1/2x ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 2x/2 എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, കാരണം എക്സിൻ്റെ 2 മടങ്ങിൻ്റെ പകുതിയാണ് ഓപ്ഷൻ ബി വരുന്നത്. ഇനി ഓപ്ഷൻ സി ആണെങ്കിലോ 2x എന്ന് പറഞ്ഞാൽ എന്താ, സംഖ്യയുടെ 2 മടങ്ങാണ്. ഓപ്ഷൻ ഡി ആണെങ്കിലോ സംഖ്യയും വേറൊരു സംഖ്യയും കൂട്ടിയതിൻ്റെ പകുതിയാണ് ഈ പറയുന്നത്. നമുക്ക് വേണ്ടത് ഒരു സംഖ്യയുടെ പകുതിയാണ്. അപ്പോൾ സംഖ്യ എക്സ് ആണെങ്കിൽ 1/2x ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ 1/2x. സ്കൂളിൽ നിന്ന് വിവിധ ഗെയിം ഇനങ്ങൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ടവർ എക്സ് എണ്ണമാണ്.
അതിൽ വൈ എണ്ണം കുട്ടികൾ ഫുട്ബോളിലും സെഡ് എണ്ണം ക്രിക്കറ്റിലും പി എണ്ണം ഹോക്കിയിലും പരിശീലനം നേടുന്നവരാണ്. ബാക്കി കുട്ടികൾ വോളിബോൾ കളിക്കാരുമാണ്. വോളിബോൾ കളിക്കാരുടെ എണ്ണം താഴെ പറയുന്നവയിൽ ഏതാണ്? എ എക്സ് മൈനസ് വൈ പ്ലസ് സെഡ് മൈനസ് പി, ബി എക്സ് മൈനസ് വൈ മൈനസ് സെഡ് മൈനസ് പി, സി എക്സ് മൈനസ് വൈ പ്ലസ് സെഡ് പ്ലസ് പി, ഡി എക്സ് മൈനസ് വൈ മൈനസ് സെഡ് പ്ലസ് പി. ഇവിടെ ഓപ്ഷൻ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ തന്നിട്ടുള്ള ചോദ്യവുമായി ബന്ധപ്പെട്ട് ഏതായിരിക്കും ഇവിടെ ആൻസർ? അതായത് മൊത്തം കുട്ടികൾ സ്കൂളിൽ നിന്നും വിവിധ ഗെയിം ഇനങ്ങൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ എണ്ണം എക്സ് ആണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർ എക്സ് ആണ്. എക്സ് കുട്ടികളാണ് സ്കൂളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ ഉള്ളത്. ഈ എക്സ് കുട്ടികളിൽ നിന്നും വൈ എണ്ണം കുട്ടികൾ ഫുട്ബോളിന് പോയി, പി എണ്ണം കുട്ടികൾ ഹോക്കിയിന് പോയി, അതുപോലെ തന്നെ സെഡ് എണ്ണം കുട്ടികൾ ക്രിക്കറ്റിലും പരിശീലനം നേടുന്നവരാണ്. അപ്പൊ ഈ മൂന്ന് ഭാഗവും വൈ പി സെഡ് ഇത് മൂന്നും നമ്മൾ ഓരോ പരിശീലനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പൊ ആകെയുള്ള കുട്ടികൾ എക്സ് കുട്ടികളായിരുന്നു. അതിൽ നിന്ന് ഈ മൂന്ന് ഇനത്തിലുള്ള കുട്ടികളും തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ അവര് ആരൊക്കെയാണ്? വൈ പ്ലസ് പി പ്ലസ് സെഡ് ആണ് ഈ മൂന്ന് കുട്ടികളാണല്ലോ. വേറെ ഓരോ ഹോക്കിയിലും ഫുട്ബോളിലും അതുപോലെ ക്രിക്കറ്റിലും തിരഞ്ഞെടുക്കപ്പെട്ടവര്, പരിശീലനം നേടുന്നവര്. ഇനി ബാക്കിയുള്ള കുട്ടികളാണെങ്കിലോ, അവരാണ് വോളിബോളിലുള്ളത്. നമ്മളോട് ചോദിച്ചതോ വോളിബോൾ കളിക്കാരുടെ എണ്ണമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആകെയുള്ള കുട്ടികൾ എക്സ് ആണ്. മറ്റു മൂന്നിനം പരിപാടികൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ് വൈ പ്ലസ് പി പ്ലസ് സെഡ്. ഇതിൽ ബാക്കിയുള്ളവർ വോളിബോളുമാണെങ്കിൽ ഏതായിരിക്കും ഇതിലുള്ള ഇക്വേഷൻ? നമുക്ക് ഏത് ബീജഗണിത രൂപമായിരിക്കും ഇതിന്റെ ആൻസർ ആയി വരിക? ആകെയുള്ള കുട്ടികളിൽ നിന്ന് ഈ വൈ പ്ലസ് പി പ്ലസ് സെഡ്, അതായത് ഈ മൂന്ന് വിഭാഗവും പോകണം. ഇതിനോട് ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് ഓപ്ഷൻ സി നോക്കൂ. എക്സ് മൈനസ്, ഇത് തന്നെയാണ്, നമുക്ക് തിരിച്ചു എഴുതിയാലും കുഴപ്പമില്ലല്ലോ. വൈ പ്ലസ് സെഡ് പ്ലസ് പി, ഈ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. ആകെയുള്ള കുട്ടികളിൽ നിന്നും വൈ പ്ലസ് സെഡ് പ്ലസ് പി, അതായത് ഹോക്കിയിലെയും ഫുട്ബോളിലെയും ക്രിക്കറ്റിലെയും കുട്ടികളുടെ എണ്ണം മൈനസ് ചെയ്താലാണ് നമുക്ക് വോളിബോൾക്കാരുടെ എണ്ണം ലഭിക്കുക. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി, എക്സ് മൈനസ് വൈ പ്ലസ് സെഡ് പ്ലസ് പി. നമുക്കിത് ഒരു ചോദ്യം വലിയൊരു രീതിയിൽ തന്നു. ബീജഗണിത രൂപമാണ് കണ്ടെത്താൻ പറഞ്ഞത്. ആകെയുള്ള കുട്ടികളാണ് എക്സ്. അതിൽ നിന്ന് മൂന്ന് വിഭാഗം കുട്ടികൾ മൈനസ് പോവുകയാണ്. അപ്പൊ ആ മൂന്ന് വിഭാഗം കുട്ടികൾ ഓരോന്നോരോന്നായി മൈനസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആ മൂന്ന് വിഭാഗം കുട്ടികളുടെയും തുകയെ എക്സിൽ നിന്നും മൈനസ് ചെയ്താൽ നമുക്ക് വോളിബോൾക്കാരുടെ എണ്ണം കിട്ടും. കാരണം നമ്മൾ പറഞ്ഞത് അങ്ങനെയാണ്, ബാക്കി കുട്ടികളാണ് വോളിബോൾ ഉള്ളത്. അപ്പൊ ബാക്കി കുട്ടികളുടെ എണ്ണം കണ്ടെത്താൻ തന്നിട്ടുള്ള മൂന്ന് വിഭാഗം കുട്ടികളുടെയും ആകെ എണ്ണത്തെ എക്സിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഉത്തരം സി ലഭിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയും അതിൽ നിന്ന് അഞ്ച് കുറച്ച സംഖ്യയും തമ്മിൽ കൂട്ടുക. ഇതിന്റെ ബീജഗണിത രൂപം, ഒരു സംഖ്യയും അതിൽ നിന്ന് അഞ്ച് കുറച്ച സംഖ്യയും. ഇവിടെ നമ്മൾ ഓപ്ഷൻ എ പ്ലസ് എക്സ് പ്ലസ് അഞ്ച്, ഓപ്ഷൻ ബി എക്സ് മൈനസ് എക്സ് പ്ലസ് അഞ്ച്, ഓപ്ഷൻ സി എക്സ് മൈനസ് അഞ്ച് പ്ലസ് എക്സ്, ഓപ്ഷൻ ഡി എക്സ് മൈനസ് അഞ്ച് മൈനസ് എക്സ്. ഇവിടെ ഒരു സംഖ്യയും അതിൽ നിന്ന് അഞ്ച് കുറച്ച സംഖ്യയും തമ്മിൽ കൂട്ടുക, അതിന്റെ ബീജഗണിത രൂപമാണ് കണ്ടെത്തേണ്ടത്. സംഖ്യ എക്സ്, സംഖ്യ സമം എക്സ് ആണ്. അഞ്ച് കുറച്ച സംഖ്യയോ അതിൽ നിന്ന് അഞ്ച് കുറച്ച സംഖ്യ എന്ന് പറയുമ്പോൾ അത് എക്സ് മൈനസ് അഞ്ച് അല്ലെ. ഇത് തമ്മിൽ കൂട്ടിയ ബീജഗണിത രൂപം ചോദിച്ചാൽ, ഇവയുടെ കൂട്ടിയ ബീജഗണിത രൂപം ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതുക? സംഖ്യ സംഖ്യയും അതുപോലെ സംഖ്യയിൽ നിന്ന് അഞ്ച് കുറച്ചതും, ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുക. ഇതിനോട് ബന്ധപ്പെട്ട ആൻസർ ഇതിൽ ഏതാണുള്ളത്? എക്സ് പ്ലസ് അഞ്ചാണോ? അല്ല, കാരണം ഇവിടെ അഞ്ചിന്റെ ചിഹ്നം മൈനസ് ആണ്. അപ്പൊ അതല്ല. ഇനി നോക്കൂ, എക്സ് മൈനസ് എക്സ് പ്ലസ് അഞ്ച്, അതായത് ഇവിടെ എക്സിന്റെ ചിഹ്നം മൈനസ് വന്നു, അഞ്ചിന്റെ ചിഹ്നം പ്ലസ് വന്നു, അതും ആൻസർ ശരിയാവില്ല.
ഓപ്ഷൻ സി നോക്കൂ, എക്സ് മൈനസ് അഞ്ച് പ്ലസ് എക്സ്. ഇത് നോക്കൂ, എക്സ് മൈനസ് അഞ്ച് പ്ലസ് എക്സ്. ഇവിടെ എക്സിന്റെ ചിഹ്നം പ്ലസ് ആണ്, മറ്റേ എക്സിന്റെ ചിഹ്നവും പ്ലസ് ആണ്, അഞ്ചിന്റെ ചിഹ്നം മൈനസ് ആണ്. അപ്പൊ ആൻസർ വരുന്നത് എക്സ് മൈനസ് അഞ്ച് പ്ലസ് എക്സ്, ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അഞ്ച് ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നിന്ന് പരിചയപ്പെട്ടത്. അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഗണിത ആശയങ്ങൾ എങ്ങനെ എഴുതാം എന്ന ബീജഗണിതത്തിന്റെ തുടക്കമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇതിൻ്റെ ബാക്കിയുള്ള തുടർന്നുള്ള ഭാഗങ്ങളുമായി, കുറച്ചുകൂടി പ്രയാസമുള്ള ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.